തമിഴ്നാട്ടിലെ ഉരുൾപൊട്ടലിൽ ഇന്നത്തെ തെരച്ചിൽ ദൗത്യസംഘം അവസാനിപ്പിച്ചിരിക്കുകയാണ്. 14 മൃതദേഹങ്ങളാണ് ഇന്ന് കണ്ടെത്തിയത്. 206 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. മേപ്പാടിയിൽ നിന്നും അരുൺ അമൃതനാഥും ഗോകുൽ VS ഉണ്ട്. അരുൺ, 206 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയാണ് മരണസംഖ്യ ഇവിടെ വരെ എത്തിയിരിക്കുന്നു. നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ ദുരന്തം എത്രത്തോളം വ്യാപ്തിയുള്ളതാണെന്ന്. ഓരോ നിമിഷവും അതിന് വ്യാപ്തിയും അഴിവും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്. നാളത്തെ പ്ലാൻ എന്താണ്? നിലവിൽ നമുക്ക് ഈ ദൗത്യത്തിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവരും നാളെയും ഈ ദൗത്യത്തിൻ്റെ തുടർച്ചയെന്ന് അനുഭാഗമായിട്ടുണ്ടാകുമോ? എങ്ങനെ മുന്നോട്ട് പോകാനാണ് സർക്കാർ സംവിധാനങ്ങളുടെയും മറ്റ് ദൗത്യ സംഘങ്ങളുടെയും ഒക്കെ തീരുമാനം? പക്ഷേ 5-ാം ദിനമാണ് ഇന്ന് പിന്നിട്ടത്. തുടക്കത്തിലുണ്ടായ പ്രതിസന്ധികൾ നമുക്കറിയാം, പാലം നിർമ്മാണം ഉൾപ്പെടെ അതിനെയൊക്കെ വകഞ്ഞു മാറ്റി ഇപ്പോൾ നമുക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ്. അതിനിടയിൽ കൂടി ഇന്നലെ വൈകിട്ട് ചില നാടകീയ രംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്നും അത്തരത്തിലുള്ള ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയി. രക്ഷാപ്രവർത്തകരുടെ കാര്യം നമ്മൾ ഓരോ മിനിറ്റിലും നമ്മൾ എടുത്തു പറയുന്നതാണ്. കൈമേയി മറന്ന സൈന്യത്തിനും NDRFനും ഒപ്പം കൂടുന്ന രക്ഷാപ്രവർത്തകർ ഇന്ന് ഈ നിലമ്പൂർ ഭാഗത്ത് നിന്ന് രക്ഷാപ്രവർത്തകർ എത്തിയവർ ഈ സൂചിപ്പാറയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയുണ്ടായി. അവരെ പക്ഷേ ഉടനടി തന്നെ സൈന്യത്തിന് അവരുടെ മനക്കരുത്തുമുണ്ട്, രക്ഷപ്പെടാൻ കാണിച്ച മനക്കരുത്തും ഒപ്പം സൈന്യത്തിൻ്റെ ഇടപെടലും കൂടി അവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റി. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല എന്നുള്ളത് അത് നമുക്കൊരു പോസിറ്റീവായ ഒരു കാഴ്ചയായി. അതിനിടയിൽ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. സൂചിപ്പാറയിൽ ഉണ്ടായത് ഗോകുലാണ്. ആ സമയത്ത് ഗോകുലിന് കൂടുതൽ കാര്യമായി ഇന്നത്തെ ഏറ്റവും വലിയൊരു നമുക്ക് പ്രതീക്ഷ കൂടി നൽകിയൊരു കാര്യമാണ് അവരെ രക്ഷപ്പെടുത്തി എന്നുള്ളത്. എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം? അതായത് ഈ രക്ഷ ഇവരും 3 പേരാണ് ഉണ്ടായിരുന്നത്. അവർ നിലമ്പൂരിൽ നിന്ന് തിരഞ്ഞ് അവിടേക്ക് എത്തിയതാണ്. അങ്ങനെ അവിടെ പെട്ടുപോയി. സൂചിപ്പാറയുടെ 1-ാമത്തെ വെള്ളച്ചാട്ടം കയറി പിന്നീട് അവർ പോകാൻ കഴിയുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 2-ാമത്തെ വെള്ളച്ചാട്ടം അവർക്ക് കയറാൻ കഴിഞ്ഞില്ല. അത് അതീവ ദുർഘടമായൊരു സ്ഥലമാണ്. അവിടേക്ക് എത്തിപ്പെടാൻ പോലും ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അവിടേക്കാണ് വീണ്ടും ഈ പറയുന്ന പോലീസിൻ്റെ പ്രത്യേക ടീമും അത് അത്തരത്തിലുള്ള ടെറൈനുകളിൽ രക്ഷാപ്രവർത്തനം നടത്താൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമാണ് അവിടേക്ക് എത്തി. അവരുടെ സഹായത്തോടെ അതോടൊപ്പം തന്നെ വൈറ്റ് ഗാർഡിൻ്റെ അംഗങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പല നിരവധി ആളുകൾ, ഒരു സംഘമാണ് ഫോറസ്റ്റിൻ്റെ അംഗങ്ങളുണ്ടായിരുന്നു. അവിടെ എത്തി പിന്നീട് സൈന്യം എത്തി എയർലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആദ്യത്തെ ഒരു ശ്രമം പരാജയപ്പെട്ടു. എയർലിഫ്റ്റ് കഴിയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും വന്ന് എയർലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഏതായാലും അത് അതീവ ദുഷ്കരമായ ഒരു സംഭവമായിരുന്നു. അവർ ഇന്നലെ രാത്രി മുഴുവൻ അവിടെ കഴിച്ചു കൂട്ടി എന്നുള്ളത് ആണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം അവിടെ ഒരു കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ആ മനക്കരുത്തും ആ നിശ്ചയദാർഢ്യവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല പേരുകളുണ്ട്. DYFI യൂത്ത് ബ്രിഗേഡ് ഉണ്ട്, വൈറ്റ് ഗാർഡ് ഉണ്ട്, യൂത്ത് കെയർ ഉണ്ട്. പക്ഷേ ഈ വയനാട്ടിലെ ദുരന്തഭൂമിയിൽ അവർക്ക് ഒറ്റ പേരുള്ളൂ, കേരളം എന്നൊറ്റ സംഘടനയാണ്. അത് കൂടുതൽ നമ്മളോട് പറയാൻ തന്നെ ഇപ്പോൾ വൈറ്റ് ഗാർഡിൻ്റെ കുറച്ച് സേനാംഗങ്ങൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ദൗത്യത്തിൻ്റെ പ്രോഗ്രസ് എന്നൊക്കെ പറയാനുള്ള കാര്യങ്ങൾ. ഈ മിഷൻ ഒപ്പം തന്നെ തുടക്ക നാൾ മുതൽ കൂടെ ഉണ്ടായിരുന്നവരാണ്. ഇന്നത്തെ ദൗത്യ സംഘത്തിലെ വെല്ലുവിളിയൊക്കെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയായിരുന്നു ഇതുവരെയുള്ള ദിനങ്ങളും ഇനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതൊക്കെ? ഏകദേശം 5 ദിവസത്തോളമായി നമ്മൾ ഈ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. 1-ാമത്തെ ദിവസം മുതൽ ഇവിടേക്ക് ഓടിയെത്തുകയും കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓരോ ദിവസവും 200-ലധികം വൈറ്റ് ഗാർഡ് നിലവിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ കമ്മ്യൂണിറ്റി കിച്ചൺ അവിടെ, സോറി, അവിടെ പിന്നെ ഈ ഭക്ഷണ വിതരണം വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ ഈ ഭാഗങ്ങളിൽ മോർച്ചറിയുടെ ഭാഗത്തായാലും ക്യാമ്പിലായാലും അവിടെയൊക്കെ നമ്മുടെ വളണ്ടിയർമാർ കൃത്യമായി ഡ്യൂട്ടി നൽകി ചെയ്യാണ്. അതിലേറെ ഉപരിയായിട്ട് നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ നമ്മൾ നിയോഗിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമാണ് ഇന്ന് നടന്ന ഒരു റെസ്ക്യൂ എന്ന് പറയുന്നത്. അതിലേകദേശം ഒരു 10-20-ലധികം വൈറ്റ് ഗാർഡ് തന്നെ ആ റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, ഈ നിലമ്പൂർ ഭാഗത്ത് പോത്തുകല്ല് ഭാഗത്ത് ഇപ്പോഴും ഈ മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ മലപ്പുറം ഭാഗത്തുള്ള വൈറ്റ് ഗാർഡ് വളരെ സജീവമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് വളരെ നല്ല ഇവിടെയൊക്കെ വലിയ വെല്ലുവിളിയുണ്ട്, കുത്തൊഴുക്കുണ്ട്. അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ സൈന്യം ഒപ്പമുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് വല്ലാത്തൊരു മനക്കരുത്തും കൂടെ വേണമല്ലോ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ. അതെ അതെ, കൃത്യമായ എല്ലാ ഉപകരണങ്ങൾ വളരെ നല്ല സന്നാഹത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ്. ഇതാണ് ഇതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ളത്. ഇതിൽ 1-ാം ദിവസം മുതൽ നമ്മൾ ഇതിൽ വർക്കിൽ കൃത്യമായി ഇടപെട്ട ഒരാളാണ് മലപ്പുറം ജില്ലാ ക്യാപ്റ്റനാണ് അബ്ബാസ്. അബ്ബാസ് കൂടുതൽ കാര്യങ്ങൾ പറയും. അതായത് പിന്നെ 5-ാമത്തെ ദിവസമാണ് നമ്മൾ റെസ്ക്യൂ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിപ്പോൾ കയറിയേ ഉള്ളൂ. നാളത്തെ രാവിലത്തെ പ്ലാൻ ഷെഡ്യൂൾ ചെയ്തിരുന്നു. അപ്പോൾ കൃത്യമായി തന്നെ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മോർച്ചറി ഭാഗത്ത്, അതുപോലെ തന്നെ ഇനി നമുക്ക് തരേണ്ടത് എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ഇറ്റാച്ചി JCB ഒക്കെ ഉപയോഗിച്ച് മോൾ ഭാഗത്തൊക്കെ തരുന്നു. ഒരു 90% ഇനി അവിടുന്ന് ഒരു മൃതദേഹം കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മളെന്താ വെച്ചാൽ താഴ്ഭാഗത്ത് ഇപ്പോൾ പുഴ പൊട്ടിയൊരിച്ച് വന്നത് രണ്ടായി തിരിയുന്നൊരു മേഖലയുണ്ട് ആ സ്കൂളിൻ്റെ കുറച്ച് മുകളിലായിട്ട്.
അപ്പം അവിടെ നിന്ന് അതിൻ്റെ വലത് വശത്തുള്ള ഏരിയകളിൽ ആ തീരങ്ങളിൽ പിന്നെ നമ്മൾ സെർച്ചിങ് അത്ര തന്നെ എത്തിയിട്ടില്ല. ഇപ്പം നിലവിലുണ്ടായിരുന്നതൊക്കെ മുകളിലായിരുന്നു. അപ്പോൾ നാളെ നമ്മൾ അതിനൊരു പ്രത്യേകമായ ഒരു 50 പേരടങ്ങുന്ന ഒരു ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ ആ മേഖലയിലായിരിക്കും നമ്മൾ തെരച്ചിലുണ്ടാവും, ഊർജിതമായിട്ട് തെരച്ചിലുണ്ടായി. അതെ, അങ്ങനെ ഊർജിതമായ നമുക്കൊരു പ്ലാൻ ഇപ്പോഴെന്തായാലും ഉണ്ട്, സർവ്വസന്നാഹങ്ങളും നമുക്കുണ്ട്. അതിനനുസരിച്ച് തന്നെ നമ്മൾ 6-ാം ദിനത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സൈന്യത്തിനും NDRFനും ഒപ്പം കേരളത്തിൻ്റെ സൈന്യമായി ഇത്തരം വോളണ്ടിയേഴ്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന കാര്യം. അക്ഷയ ശരി, അരുണും ഗോകുലുമാണ് വിവരങ്ങൾ നൽകുന്നത്.